ദ ഗോൾഡൻ സിറ്റി അല്ലെങ്കിൽ സ്വർണ നഗരം എന്ന വിളിപ്പേരുള്ള രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന നഗരത്തിലാണ് ബഡാ ബാഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ കുടുംബാംഗങ്ങളുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ബഡാ ബാഗ് എന്നും ഗ്രാൻഡ് ഗാർഡൻ എന്നും ഇവിടം അറിയപ്പെടുന്നു. ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ വടക്ക് മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 18, 19, 20 നൂറ്റാണ്ടുകളിലായി ജയ്സാൽമീർ ഭരിച്ച മഹാരാജാക്കന്മാർ നിർമ്മിച്ച രാജകീയ ശവകുടീരങ്ങളുടെ ഒരു കൂട്ടമാണ് ഇത്. ഇവ ഛത്രികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജയ്സാൽമീർ എന്ന നഗരത്തിൻ്റെ സ്ഥാപകനായ മഹാരാജാവ് ജയ്സൽ സിംഗിൻ്റെ പിൻഗാമിയായ ജയ്ത് സിംഗ് രണ്ടാമൻ 1497 തുടങ്ങി 1530 വരെ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരു ജലസംഭരണി നിർമ്മിക്കാനായി ഒരു അണക്കെട്ട് നിർമ്മിച്ചു. അതോടെ ഈ പ്രദേശത്തെ മരുഭൂമി പച്ച പിടിച്ചു. ജയ്ത് സിംഗ് രണ്ടാമൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ലുങ്കരൻ തടാകക്കരയിൽ മനോഹരമായ ഒരു പൂന്തോട്ടം, അതുകൂടാതെ തടാകത്തിന് അഭിമുഖമായി ഒരു കുന്നിന് മുകളിൽ ഒരു സ്മാരക ഛത്രി ശവകുടീരവും നിർമ്മിച്ചു. അത് ഏകദേശം 1530 മുതൽ 1551 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് ലുങ്കറിനും മറ്റ് ഭരണാധികാരികൾക്കും വേണ്ടി നിരവധി ഛത്രികൾ നിർമ്മിക്കപ്പെട്ടു. എല്ലാ ഛത്രികളും മണൽക്കല്ലുകൾ കൊണ്ട് കൊത്തിയെടുത്തവയാണ്. 4 വ്യത്യസ്ത വലുപ്പത്തിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഭരിക്കുന്ന രാജാക്കന്മാർക്കും അവരുടെ രാജ്ഞിമാർക്കും അവരുടെ രാജകുമാരന്മാർക്കും മറ്റ് രാജകുടുംബാംഗങ്ങൾക്കും വേണ്ടിയാണ് അത്. ഓരോ ശവകുടീരത്തിലും മരണം അടഞ്ഞ രാജകുടുംബാംഗത്തെക്കുറിച്ചുള്ള ലിഖിതങ്ങളും കുതിരപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രതീകാത്മക ചിത്രവും ഉള്ള ഒരു മാർബിൾ സ്ലാബ് ഉണ്ട്. ഓരോ ഛത്രികളും ഇപ്പോൾ നമ്പറിട്ട് രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോഴും അന്ന് സ്ഥാപിച്ച ജലസംഭരണി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഛത്രികളുടെ ചുറ്റുമായി പലതരത്തിലുള്ള കൃഷികൾ നടത്തുന്നുണ്ട്. കുടയുടെ മാതൃകയിൽ അല്ലെങ്കിൽ ഡോം ഷേപ്പിൽ ഇന്ത്യൻ ആർക്കിടെക്ചറിലോ അല്ലെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലോ പണിതിരിക്കുന്ന ഒരു പവലിയനെയാണ് ഛത്രി എന്ന് പറയുന്നത്. 1990 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഛത്രികൾ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിച്ച് വരുന്നുണ്ട്. അതിനുശേഷമുള്ള ഛത്രികളെ ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. രാജസ്ഥാനിലെ ജയ്സാൽമീർ സന്ദർശിക്കുന്ന ഓരോരുത്തരും കാണേണ്ടതാണ് ബഡാ ബാഗ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഗാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം. സ്വർണ നഗരം എന്ന വിളിപ്പേരുള്ള ജയ്സാൽമീർ രാജസ്ഥാൻ തലസ്ഥാനമായ ജയ്പൂരിൽ നിന്ന് 575 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞ കലർന്ന മണൽക്കല്ലുകൾ നിറഞ്ഞ ഈ പട്ടണം പുരാതന ജയ്സാൽമീർ കോട്ടയാൽ പ്രസിദ്ധമാണ്. ഥാർ മരുഭൂമിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കണ്ട് ബഡാ ബാഗിൻ്റെ ആർക്കിടെക്ചറൽ സൗന്ദര്യവും അതോടൊപ്പം ജയ്സാൽമീറിൻ്റെ ചരിത്രവും വ്യക്തമായി മനസ്സിലാക്കാം. 2 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ബഡാ ബാഗ് ഭംഗിയായി കാണാൻ സാധിക്കും. നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ജയ്സാൽമീറിൽ നല്ല തണുപ്പായിരിക്കും. ഫെബ്രുവരി പകുതിയോടുകൂടെ ചൂടും ആരംഭിക്കും. അധികം ചൂടും തണുപ്പുമില്ലാത്ത മാസങ്ങളായിരിക്കും രാജസ്ഥാൻ സന്ദർശിക്കാൻ പറ്റിയ സമയം.
ഏഹ്.